ആശങ്കയിൽ സംസ്ഥാനം ഇന്ന് 85 പേർക്ക് കോവിഡ് 19 46 പേർക്ക് രോഗമുക്തി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ 85 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ 53 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 18 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു കോഴിക്കോട് ജില്ലയിലെ 1 മലപ്പുറം ജില്ലയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് അതേസമയം രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 46 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ 1342 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് 1045 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 15 പേർക്കും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 14 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 12 പേർക്കും ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 9 പേർക്ക് വീതവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 8 പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള 7 പേർക്കും ഇടുക്കി തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും പത്തനംതിട്ട കോട്ടയം വയനാട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ 53 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 18 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ 4 പേർക്ക് വീതവും കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ ഓരോരുത്തർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായത് 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു കോഴിക്കോട് ജില്ലയിലെ 1 മലപ്പുറം ജില്ലയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 235,418 പേർ നിരീക്ഷണത്തിലാണ് 223 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുതുതായി 2 ഹോട്ട്സ്പോട്ടുകളാണുള്ളത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ പാപ്പിനിശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ 13 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്താകെ 117 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് കൗമുദി ടിവി സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഇളവ് സംസ്ഥാനത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌണിന് ഇളവ് ആരാധനാലയങ്ങൾ തുറന്നതും എൻട്രൻസ് പരീക്ഷകൾ നടത്തുന്നതും പരിഗണിച്ചാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങളിലേക്കും പരീക്ഷകൾക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഇളവുള്ളത് മെഡിക്കൽ കോളേജിലേക്കും ഡെന്റൽ കോളേജിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇളവ് നൽകി അഡ്മിഷൻ കാർഡ് യാത്രാപാസായി പരിഗണിക്കുമെന്നും സർക്കാർ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവിൽ പറയുന്നു പരീക്ഷാ ചുമതലയുള്ളവർക്കും സമ്പൂർണ്ണ ലോക്ഡൌൺ ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കുമാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് 8 തീയതി മുതൽ ആരാധനാലയങ്ങൾ തുറക്കുന്നതിനുള്ള വിലക്ക് നീക്കിയിരുന്നു നാളെ ചില പരീക്ഷകളും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു ഇതേ തുടർന്നാണ് ആരാധനാലയങ്ങൾക്ക് പോകുന്നവർക്കും പരീക്ഷയ്ക്ക് പോകുന്നവർക്കും സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഇളവ് നൽകിയത് സ്ഥിതിഗതികൾ അറിയാൻ യോഗം ഡൽഹിയിൽ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബെജിയാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും സുപ്രീംകോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് യോഗം ഡൽഹിയിലെ സ്ഥിതി ഭയാനകമാണെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം രോഗനിർണയ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചെങ്കിലും ICMR പറയുന്നതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകുമെന്നാണ് സർക്കാർ നിലപാട് ചികിത്സാ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലായ രാജ്യതലസ്ഥാനത്ത് രോഗബാധ മരണനിരക്കുകൾ കുത്തനെ കൂടി സ്ഥിതി വഷളായ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെട്ട് മാർഗനിർദ്ദേശത്തിന് ഉന്നതതല സമിതിയെ നിയോഗിച്ചു പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 2000 പിന്നിട്ട സംസ്ഥാനത്ത് 21% കേസുകളും റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിലാണ് മരണനിരക്കും ആശങ്കപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ 12 ദിവസത്തിനിടെ മരിച്ചത് 741 പേരാണ് രോഗം ഭേദമാവുന്നവരുടെ നിരക്കും കുറവാണ് 44% രോഗമുക്തി നിരക്ക് ഇപ്പോൾ 36%ത്തിലെത്തി മലയാളികളടക്കം താമസിക്കുന്ന മേഖലകളെല്ലാം കടുത്ത രോഗഭീഷണിയിലാണ് ഡൽഹിയിൽ 222 തീവ്രബാധിത മേഖലകളാണ് ഉള്ളത് മരണത്തിൽ ദുരൂഹത കൊല്ലത്ത് വീടിനുള്ളിൽ 6 ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പ്രാക്കുളം മനക്കിൽ മുഹമ്മദ് കുഞ്ഞിന്റെ മകൾ അമീനയാണ് തൂങ്ങി മരിച്ചത് കുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം സംഭവത്തിൽ പ്രദേശത്തെ കഞ്ചാവ് മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും കുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടു കൊല്ലം പ്രാക്കുളത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് 6 ക്ലാസ് വിദ്യാർത്ഥിനിയായ അമീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് പുറത്ത് അമ്മയെ ജോലിയിൽ സഹായിക്കുകയായിരുന്ന കുട്ടിയോട് വീട്ടിൽ പോയി പ്രാർത്ഥന നടത്താൻ അമ്മ ആവശ്യപ്പെട്ടിരുന്നു അമ്മ തിരികെ എത്തിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയുടെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അതിനിടെ ഓൺലൈൻ പഠന സൌകര്യം ഇല്ലാത്തതിനാലാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും സമീപത്തെ ലൈബ്രറിയിലെത്തി അമീന ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നു കൗമുദി പ്രൈം സമാപിക്കുന്നു സ്പോർട് ന്യൂസ് കാണാം 9:30 നമസ്കാരം